ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചുസ് ടിപ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റഡാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ സേമിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ ആവണം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കട്ടിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാലിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അനാറിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 1/2 മണിക്കൂറോളം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കവിടെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കോൺഫ്ലോറിൻ്റെയും അതുപോലെ തന്നെ പാൽപ്പൊടിയുടെയും മിക്സ് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയം തന്നെ നമ്മൾ അപ്പം തന്നെ ഒന്ന് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയാൽ മതി. ഫ്ലെയിം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ വേഗം അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം അത് കട്ടയാവാം നിൽക്കണ്ട, കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടയാവും. അപ്പോൾ നമുക്കത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ആക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. നമ്മളൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച നമ്മുടെ ഫ്രൂട്ട്സ്, പഞ്ചസാര ഇട്ട് മിക്സാക്കി വെച്ച ഫ്രൂട്ട്സ് എടുക്കുക. അത് ഇതുപോലെയൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇടണ്ട, നമ്മൾ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതിലേക്കുള്ള ആ പഞ്ചസാരൻ്റെ ആ ഒരു വെള്ളമൊക്കെ അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫ്രൂട്ട്സ് കുറച്ച് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1 മണിക്കൂറോളം പിന്നെ വെച്ചാൽ മതി. അധികം നമ്മൾ ഐസ്ക്രീം പോലെ കട്ടായി പോകണ്ട. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.